നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളുമായ എം ശിവശങ്കരന്റെ സ്വയം വിരമിക്കൽ അപേക്ഷ ഇപ്പോൾ ഇടത് സർക്കാർ തള്ളിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ കുറ്റാരോപിതനായ ശിവശങ്കർ അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിലാണ് സ്വയം വിരമിക്കലിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ അപേക്ഷയാണ് ചീഫ് സെക്രട്ടറി തള്ളിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശിവശങ്കറിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അടക്കം കേന്ദ്ര ഏജൻസികളുടെ നിരവധി അന്വേഷണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ, നിയമ നടപടി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ സ്വയം വിരമിക്കലിന് അനുമതി നൽകാനാകാത്തത് എന്ന് കാണിച്ചാണ് ഈ അപേക്ഷ തള്ളിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വലിയ ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് സർക്കാർ ശിവശങ്കറിനെ ഭയക്കുന്നത്? ശിവശങ്കരൻ സ്വയം വിരമിക്കാൻ തയ്യാറായിട്ടും അദ്ദേഹത്തിനെ കെട്ടി പിടിച്ച് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന പോസ്റ്റുകൾ. നിലവിൽ കായിക സെക്രട്ടറിയായി തുടരുന്ന ശിവശങ്കരൻ രണ്ടാഴ്ച മുമ്പാണ് സ്വയം വിരമിക്കലിന് വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയത്. എന്നാൽ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരനെ സ്പോർട്സ് യുവജനകാര്യ വകുപ്പിൽ സെക്രട്ടറിയായിട്ടാണ് നിയമിച്ചിരുന്നത്. സർവീസിൽ തുടർന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിയമപോരാട്ടം നടത്താൻ കഴിയില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ശിവശങ്കരൻ സ്വയം വിരമിക്കലിന് വേണ്ടി അപേക്ഷ നൽകിയത്. എന്നാൽ ഈ VRS അപേക്ഷയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതിനാൽ സ്വയം വിരമിക്കലിന് സാധ്യത ഇല്ലെന്ന് വ്യക്തമാക്കി, ഈ അപേക്ഷയിൽ അങ്ങനെയൊരു സാധ്യത ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ തള്ളിയിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥന് സ്വയം വിരമിക്കുന്നതിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ അനുമതി പത്രം ആവശ്യമാണ്. കേസുള്ളതിനാൽ ഈ അനുമതി പത്രം ശിവശങ്കറിന് ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ മറുപടി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കുറച്ച് ദിവസം മുമ്പാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ശിവശങ്കരൻ സ്വയം വിരമിക്കലിൻ്റെ കാര്യം ആദ്യം അറിയിക്കുന്നത്. 2023 ജനുവരി വരെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസിൽ തുടരാനുള്ള ഒരു അനുമതിയുള്ളത്. അതുവരെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലാവധി എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ നിലവിൽ കായിക വകുപ്പ് സെക്രട്ടറിയായി തുടരുന്ന ശിവശങ്കർ ഈ നിയമ നടപടികൾ നേരിടുന്നത് കൊണ്ട് തന്നെ സ്വയം വിരമിക്കലിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന് ഒരുങ്ങുകയായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം രണ്ടാഴ്ച മുമ്പ് ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകിയത്. എന്നാൽ ഈ അപേക്ഷയിന്മേലാണ് ഇപ്പോൾ അത് തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷിനെ വഴിവിട്ട് നിയമിക്കാൻ ഇടപെട്ടത് സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥ സമിതി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 2020 ജൂലൈ 16 ഒരു വർഷത്തേക്കാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ശിവശങ്കറിൻ്റെ ആദ്യ സസ്പെൻഷൻ്റെ കാലാവധി 2021 ജൂൺ 15 അവസാനിച്ചു. ഇതിനു മുൻപായി പുതിയ കാരണം ചൂണ്ടിക്കാട്ടി സസ്പെൻഷൻ 6 മാസത്തേക്ക് കൂടി നീട്ടിയിരുന്നു. ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് കണക്കിലെടുത്താണ് രണ്ടാമത് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പിന്നീട് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ അനുസരിച്ച് സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു. സസ്പെൻഷൻ കാലാവധി തീരുന്നതിനാൽ തിരിച്ചെടുക്കണമെന്ന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ അംഗീകരിച്ച് മുഖ്യമന്ത്രിയാണ് അന്ന് ഇത് ഉത്തരവിട്ടിരുന്നത്. ശിവശങ്കറിനെതിരെ ഡോളർ കടത്ത് കേസിൻ്റെ വിശദാംശങ്ങൾ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റി കസ്റ്റംസിൽ നിന്നും തേടിയിരുന്നു. 2021 ഡിസംബർ 30 വിശദാംശങ്ങൾ നൽകാനായിരുന്നു ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കസ്റ്റംസിൽ നിന്ന് ഇത് സംബന്ധിച്ച വിശദമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ശിവശങ്കറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ശുപാർശ സമിതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. ശിവശങ്കർ 2022 ജനുവരിയിലാണ് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചത്. അതായത് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അധിക ചുമതല കൂടി ഇദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ശിവശങ്കറിനെ കൈവിടില്ലെന്ന സൂചനയാണ് സർക്കാർ നീക്കത്തിലൂടെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കൈവിടാത്തത് എന്തുകൊണ്ടാണ് സർക്കാർ ഭയക്കുന്നത്? ഇനിയും എന്തൊക്കെ രഹസ്യങ്ങളാണ് ശിവശങ്കറിൻ്റെ കയ്യിൽ നിന്നും പുറത്തു വരേണ്ടതായിട്ടുള്ളത്? അപ്പോൾ ശിവശങ്കർ ഒരുപക്ഷെ ഇപ്പോൾ ഈ സർവീസ് അവസാനിപ്പിച്ചാൽ അദ്ദേഹം മറ്റ് നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ, വിശദമായ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതലായി ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പേടി, അത് ആരെയാണ് അലട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യചിഹ്നം. അതുകൊണ്ട് തന്നെയാണ് ശിവശങ്കറിനെ ഇപ്പോൾ ഈ സ്വയം വിരമിക്കലിൽ നിന്നും ഒരു എതിർപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതാണ് ചീഫ് സെക്രട്ടറി വഴി അദ്ദേഹത്തിൻ്റെ ഈ ഒരു അപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നതായിട്ടുള്ള പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.